ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ഇന്നത്തെ വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ അഗാപിറ്റസ് കേവലം പതിനഞ്ച് വയസ്സുള്ള രക്തസാക്ഷി അവറേലിയൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്തുവർഷം ഇരുന്നൂറ്റി എഴുപത്തിനാലിലോ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലോ രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ അകാപിറ്റസ്ത്രീന ഇറ്റലിയിലെ സ്ഥലമാണ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അഗാപിറ്റസ് ഓഫ് പ്രണസ്തേ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഒരു രാജകീയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പത്തിലെ തന്നെ ക്രിസ്തുധർമ്മം ക്രിസ്തു വിശ്വാസം അത് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയും ചെയ്ത ആളാണ് ഈ ടീനേജറാണല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ആ വീര്യ അല്ലെ വീര്യം തുളുമ്പുന്ന ക്രിസ്തുവിശ്വാസം ഈ ക്രിസ്തു വിശ്വാസത്തിൻ്റെ ആ ഉജ്വലത അത് കണ്ടിട്ട് കുറേയധികം പേര് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി കണ്ടിട്ട് ക്രിസ്തു ധർമ്മത്തിലേക്ക് മാനസാന്തരപ്പെട്ടവരുണ്ട് സ്തേഫാനോസ് എസ്തഫാനോസിന്റെ മരണത്തിന് സാക്ഷിയായ സാവൂള് പൗലോസ് ആ മരണമാണ് അതായത് തന്നെ മാനസാന്തരത്തിൻ്റെ ഒരു വിത്ത് വീഴാൻ കാരണമായത് എന്നാണ് വേദശാസ്ത്രികള് പറയുക അതായത് പൗലോസിനെപ്പറ്റി ചെറുപ്പക്കാരനായ ഒരാൾ സ്വർഗത്തിലേക്ക് നോക്കി മുട്ടുകുത്തി നിന്ന് ഞാൻ മനുഷ്യപുത്രനെ തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ കല്ല് കല്ലെറിഞ്ഞ് കൊല്ലാണല്ലോ ഓരോ കല്ല് വീഴുമ്പോഴും തേജസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ഈ ചെറുപ്പക്കാരനായ പൗലോസ് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ റിഫ്ലക്സീവ് ക്യാരക്ടറെന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ വിചിന്തനം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു പൗലസിൻ്റെത് അപ്പോൾ മാനസാന്തരത്തിന് ആദ്യത്തെ വിത്ത് വീണത് ഈ എസ്തപാനസൻ്റെ രക്തസാക്ഷ്യത്തിന് സാക്ഷിയായ ആ നിമിഷത്തിലാണ് പൗലൂസിന് ആ സാക്ഷിയായ നിമിഷത്തിലാണെന്ന് പറയാം ഏതാണ്ട് ഇതുപോലെ ഈ അഗാപിറ്റസ് ചെറുപ്പക്കാരൻ ടീനേജർ അവൻ രക്തസാക്ഷിയായിട്ട് മരിക്കുന്നതിൽ ആനന്ദം ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതിൽ ആനന്ദം അത് കണ്ടിട്ട് മറ്റനേകം പേര് ക്രിസ്തു സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കണ്ടിട്ടുന്നതാണ് പാലസ്ത്രീന പാലസ്ത്രീന എന്ന് പറയുന്ന ഇറ്റലിയിലുള്ള സ്ഥലമാണ് അവിടെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പതിനാണ് ഈ അഗാപിറ്റസ് ജനിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിനാലിലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലോ അവറയിലിൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്താണ് കൊല്ലപ്പെട്ടത് വന്യമൃഗങ്ങൾക്ക് ഇട്ടു കൊടുക്കുകയായിരുന്നു അഗാപിറ്റസിനെ ഈ സാധാരണ പല വിശുദ്ധ കാര്യത്തിൽ എന്ന പോലെ ദാനിയലിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഈ ഒരല്പം മടിച്ചു ഈ വന്യമൃഗങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് അഗാബറ്റസിനെ ആക്രമിക്കാൻ അപ്പോൾ ക്ഷമ നശിച്ച ചക്രവർത്തി തലവെട്ടി കൊല്ലാൻ ആവശ്യപ്പെട്ടു അങ്ങനെ തലവെട്ടി കൊല്ലപ്പെടുകയാണ് ചെയ്തത് തിരിച്ചപ്പോൾക്കെ ഈ പല സ്ത്രീന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറ്റലിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് രക്തസാക്ഷികൾ രണ്ട് തരം രക്തസാക്ഷിത്വമുണ്ട് ഡ്രൈ മാറ്റടം വെറ്റ് മാറ്റം ഈ കൊല്ലപ്പെടുക ശരിക്കും കൊല്ലപ്പെടുക അപ്പം നമ്മുടെ രക്തത്തിൽ നമ്മൾ തന്നെ നനഞ്ഞു പോകുന്നു അതാണ് വെറ്റ് മാറ്റം അങ്ങനെയാണ് ഈ അക്കാബിറ്റസ് പിന്നെ അനുദിമിഷം അനു അനുദിനം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക അത് മറ്റൊരു രക്തസാക്ഷിത്വമാണ് ഡ്രൈ മാറ്റടം അങ്ങനെ രക്തസാക്ഷികൾ ആയിട്ട് മരിക്കുന്നവർ എവിടെയാണ് വെളിപാട് പുസ്തകത്തിൽ ആറാം തദ്ധി ഒമ്പത് മുതൽ പതിമൂന്ന് ഒരു വാക്യങ്ങളിൽ കാണുന്നത് സ്വർഗത്തിലെ സിംഹാസനം തൊട്ട് താഴെ സ്വർഗത്തിലെ സിംഹ് തൊട്ട് താഴെ ആ സ്വർഗത്തിലെ സിംഹാസനത്തിൻ്റെ ഒരു റെപ്ലിക്ക ഒരു മാതൃകയാണ് പള്ളിയിലെ ബലിപീഠം അതുകൊണ്ടാണ് ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പകള് ഈ ആൾക്കാരുടെ അടിയിൽ വെക്കുന്നത് അല്ലെങ്കിൽ രക്തസാറ്റി മരിച്ച ആളുകളുടെ കബലത്തിന് മുകളിലാണ് പുതിയ പള്ളി പണിയുമ്പോൾ ബലിപീഠം വയ്ക്കുക കാരണം സ്വർഗത്തിൽ സിംഹാസനം തൊട്ട് താഴെയാണ് രക്തസാക്ഷികൾ ഇരിക്കുന്നത് രക്തസാക്ഷി മരിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ സിംഹാസം നേരെ താഴേക്ക് ആനയിക്കപ്പെടുകയാണ് ഈ വിശുദ്ധരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ വിശുദ്ധരെ നമ്മൾ വിശുദ്ധരെ പ്രസ്താവിക്കുന്നത് കർത്താവിൻ്റെ ശുഭട്ടം പ്രഘോഷിക്കുന്ന സ്ഥലത്തൊക്കെ പ്രഘോഷിക്കണം വിശുദ്ധരെ പ്രഘോഷിക്കണമെന്ന് കർത്താവിൻ്റെ കൽപ്പനയുണ്ട് മാർക്കോസ് പതിനാല് ഒമ്പത് അതനുസരിച്ച് നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമുക്ക് അവരുടെ മാതൃക സ്വീകരിക്കാനും അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനും വെളിപാട് എട്ട് ഒന്ന് നാല് സ്വീകരിക്കാനും നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ അങ്ങനെ സ്വർഗത്തിലെ കൂട്ടുകുടുംബത്തോടൊപ്പം ആരാധന അർപ്പിക്കാനും വെളിപാട് ഏഴാമത്തെ അധ്യായം സ്വർഗത്തിലെ നമ്മുടെ വിശുദ്ധരാണ് കൂട്ടുകുടുംബം അവർ സ്വർഗത്തിലെ ആരാധന അർപ്പിക്കുന്നു ആ ആരാധന ചേർന്നാണ് നമ്മൾ ലിറ്റർജി പള്ളിയിൽ സമർപ്പിക്കുന്നത് അങ്ങനെ ചെയ്യാനും സാധിക്കട്ടെ ഇന്ന് സ്വർഗത്തിലെ കൂട്ടുകുടുംബത്തിൽ ഇന്ന് നമ്മൾ ഓർക്കുന്ന മറ്റ് വിശുദ്ധർ അഗോണെ ഓഫ് പൊയ്ത്യർ അൽബർട്ടോ കുർതാദോ ക്രൂഹാഗ Antoine Bernassat, Crispus of Rome, Dyke Mackey Riley, Domenico de Molinar, Eonus of Arlesa, Hernan, Ivan of Ayrshire, Firminus of Metz, Freimbold of Lacey, Frangus of Frangavilla, Gaspar de Salamanga. Helena of Constantinople, Hermas of Rome, giovanna de Chantal, John of Rome, Julian of Mira, Juliana of Stobulum, Leo of Mira, Leonardo of Cava, Macarius the Wonderworker, Milo of Fondennelle, Polienus of Rome, Reynald of Ravenna, Ronan of Iona, Rusticus of Cahors, Serapion of Rome. Massa Candida. Martyrs of Illyria. Florus, Laurus, Maximus, Proculus. Martyrs in the Spanish Civil War. martyred Carmelites of Carabangel, Bayo. Eight very beatified. Martyrs of La Tierra. Four beatified. Augustine Pedro Calvo. Andoni Union Estro. अंडोनियो परफेक्टो फर्नांडेस अपारिचियो, अंडोनियो सुरिथा मिस्तान्सा, अटानासियो विदाउरेथा लाब्रा, एलिसेयो मारिया कमार्गो मोंड्रेस, इबडाल्ड रोडास सब्रीना, फर्मिन गिलीडा कर्नेलेस, फ्रांसिस्को এরিয়াস মার্থিন, ইয়াউমে ফলগরোনা ভিলানোভা, হোসেম maría ruiz cardenosa joseph hamayu okney liberio gonzález nambella maría luisa bermúdez ruiz martín martínez pascual mihela hernán martínez patricio Delida lorrach rosario Chercoles gasco ഈ സ്വർഗത്തിലെ കൂട്ടുകുടുംബത്തോടൊപ്പം നമുക്കും സ്വർഗീയാരാധന സംബന്ധിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ